ബാബറി മസ്ജിദ് തകർത്ത കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ലഭിച്ച നീതി എന്ന് നേരോടെ നിർഭയം നിരന്തരം ചാനൽ ഉടമയുടേതാണ് ലേഖനം എഴുതിയത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അട്ടിപ്പേർ അവകാശം പാരമ്പര്യമായി തലയിൽ കെട്ടിവെച്ച് നടക്കുന്ന അഭിനവ കാവ്യഭൂമിയിലും രണ്ട് മാധ്യമങ്ങളുടെയും സ്വതന്ത്ര നിഷ്പക്ഷ മതേതര നിലപാടുകൾ പരസ്പര പൂരകമാകുന്നത് സംഘപരിവാർ പാത സേവയിലൂടെയാണെന്ന് തെളിയിക്കാൻ ഇതിൽപരം എന്തു വേണം സുപ്രീം കോടതി കഴിഞ്ഞ നവംബറിൽ പുറപ്പെടുവിച്ച വിധിയിൽ പറഞ്ഞത് ബാബറി മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റമെന്നാണ് ആ ക്രിമിനൽ കുറ്റമാണ് സി ബി ഐയുടെ വിചാരണ കോടതി പരിശോധിച്ചത് ഇരുപത്തെട്ട് വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ ആ കോടതി പറയുന്നു ക്രിമിനൽ കുറ്റം നടത്തിയതിന് തെളിവില്ലെന്ന് ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് കുറ്റകൃത്യം നടന്നത് യാദൃശ്ചികമായെന്ന് അത് ചെയ്തത് ഈ പ്രതികളല്ല സമൂഹ വിരുദ്ധരെന്ന് തെളിവുകൾ ഹാജരാക്കുന്നതിൽ സി ബി ഐ പരാജയപ്പെട്ടുവെന്ന് അങ്ങനെ ലോകത്തെ ആകെ നടുക്കിയ ആ കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്തവരെല്ലാം നിയമത്തിൻ്റെ പഴുതിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ബാബറി പള്ളി തകർക്കൽ അതിനുശേഷവും മതേതര ഇന്ത്യ പ്രതീക്ഷ പുലർത്തി നീതി ലഭിക്കുമെന്ന് കുറ്റം ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പക്ഷേ പള്ളി പൊളിച്ചത് തെറ്റ് പക്ഷേ അവിടെ അമ്പലം പണിതോട്ടെ എന്ന് പരമോന്നത നീതിപീഠം വിധി പ്രസ്താവിച്ചതോടെ നീതിയും ന്യായവും എന്ന അവസാന പ്രതീക്ഷയും തകർന്നടിഞ്ഞു ഇന്ത്യൻ മതേതരത്വത്തിന് വീണ്ടും ഏറ്റത് കടുത്ത പ്രഹരം ഭരണഘടനാ മൂല്യങ്ങളെ ആകെ നോക്കുകുത്തിയാക്കിയ വിധി വിധി പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ബി ജെ പി എം പി ആയി സുപ്രീം കോടതി തന്നെ ഇങ്ങനെ ഒരു വിധി പറയുമ്പോൾ രാജ്യത്ത് ഒരു വിചാരണ കോടതിയിൽ നിന്നും ആരെങ്കിലും ഇതിൽ പരം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റു എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഈ കോടതി വിധി സമകാലീന ഇന്ത്യ കൂരിരുട്ടിലാണ് ആ സംഭവത്തെയാണ് മലയാളത്തിലെ ആദ്യ വാർത്താ ചാനലിൻ്റെ ഇപ്പോഴത്തെ മുതലാളി മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ലഭിച്ച നീതിയായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് മതേതരവാദിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യസഭാംഗം മാനേജിംഗ് ഡയറക്ടറായുള്ള പത്രത്തിൽ കാവ്യഭൂമി അവിടെയും നിർത്തിയില്ല ഭാരതത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് ബി സി പിറകോട്ടു പോകാവുന്ന ഒരു ചരിത്രമുണ്ടെന്ന് ആ പത്രം സ്വന്തം നിലയിൽ ഒരു വെബിനാർ നടത്തി ഒരു ആർക്കിയോളജിസ്റ്റിനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അത് മൂന്നുകോളം വാർത്തയാക്കി ഈ കേസിൽ എല്ലാ കാലവും ആർ എസ് എസ് വാദം വീറോടെ വാശിയോടെ സ്ഥാപിക്കാൻ ശ്രമിച്ച സംഘപക്ഷ ആർക്കിയോളജിസ്റ്റാണ് ഈ ദേഹം എന്നും കൂട്ടി വായിക്കണം ഇരുണ്ട ഇന്ത്യയിൽ അവശേഷിക്കുന്ന നേരിയ ഒരു തിരുനാളമാണ് മതേതര കേരളം ആ കേരളത്തിലെ സ്വതന്ത്ര വേഷത്തിലുള്ള രണ്ട് മാധ്യമങ്ങളുടെ തനി നിറമാണ് നാം കണ്ടത് മലയാളികളുടെ മനസ്സിലേക്കും ഈ വിഷജീവികൾ വിഷബീജങ്ങൾ വിതയ്ക്കുകയാണ് ഈ കൊച്ചു കേരളത്തിലും ഇരുട്ടു പരക്കാതിരിക്കാൻ നാം കൂടുതൽ ജാഗ്രത പുലർത്തണം കോടതി പറയുന്നു പള്ളി പൊളിച്ചതിൽ ആസൂത്രിത ഗൂഢാലോചന ഇല്ലെന്ന് ശരിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബാബറി മസ്ജിദിനകത്ത് ഹിന്ദു മഹാസഭാ പ്രവർത്തകർ രാമവിഗ്രഹം കൊണ്ടുവച്ചത് ആസൂത്രിതമായിരുന്നില്ല എൺപത്തിനാലിൽ രാമക്ഷേത്ര പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വിശ്വഹിന്ദു പരിഷത്ത് എൽ കെ അദ്വാനിയെ ഏൽപ്പിച്ചതും ആസൂത്രിതമായിരുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറിൽ എൽ കെ അദ്വാനി രഥയാത്ര നടത്തിയതും ആസൂത്രിതമായിരുന്നില്ല രഥയാത്രയുടെ മറവിൽ ഗുജറാത്തിലും കർണാടകത്തിലും യു പിയിലും ആന്ധ്രയിലും ആയിരങ്ങൾ കൊല്ലപ്പെട്ട വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചതും ആസൂത്രിതമായിരുന്നില്ല കല്ലുമായി കർസേവകർ അയോധ്യയിലേക്ക് പുറപ്പെട്ടതും യാദൃശ്ചികമായിരുന്നില്ല തൊണ്ണൂറ്റൊന്നിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ രാമക്ഷേത്ര നിർമ്മാണം അജണ്ടയാക്കിയതും ആസൂത്രിതമല്ല തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൻ്റെ ആ കറുത്ത നാളിൽ കർസേവകർ ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ അദ്വാനിയും ഉമാഭാരതിയും മുരളീ മനോഹർ ജോഷിയും വിനയ് കത്യാറുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവർ അക്രമികളെ പിന്തിരിപ്പിച്ചതെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഉമാഭാരതി മുരളി മനോഹർ ജോഷിയുടെ ചുമലിൽ കയറി നൃത്തം ചവിട്ടിയതും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തതുമെല്ലാം ഒരു ക്രിമിനൽ പ്രവൃത്തി തടയാൻ നടന്നിട്ടും തടയാൻ കഴിയാത്തതുകൊണ്ടുണ്ടായ സംഘടക്കണ്ണീരിലാണോ കോടതി അതും ആസൂത്രിതമായിരുന്നില്ല മാധ്യമങ്ങളായ മാധ്യമങ്ങളിലാകെ വന്ന ചിത്രവും കോടതിക്ക് ബോധ്യമായില്ല ഈ ചിത്രങ്ങളുടെ നെഗറ്റീവ് ഹാജരാക്കാൻ നേരറിയാൻ സി ബി ഐക്ക് കഴിഞ്ഞില്ല എന്നും കോടതി പരിതപിക്കുന്നു ഇന്ത്യൻ ജുഡീഷ്യറി ഇങ്ങനെ കണ്ണും കാതും കെട്ടി നീതി ദേവതയുടെ തുലാസിലേക്ക് ഒരു പരബ്രഹ്മം പോലെ നോക്കിക്കുത്തിയായി നിൽക്കുന്നതും ആസൂത്രിതമല്ല ഈ വിധിയിൽ മുതലക്കണ്ണീരൊഴുക്കുന്ന ഒരു വിഭാഗമുണ്ട് അതിവിടുത്തെ കോൺഗ്രസ്സുകാരാണ് പള്ളിയിൽ രാമവിഗ്രഹം കൊണ്ടുവയ്ക്കാൻ കൂട്ടുനിന്നത് കോൺഗ്രസ് അവിടെ നിന്നും മുസ്ലിങ്ങളെ ആട്ടിയോടിച്ച ഹിന്ദു തീവ്രവാദികൾക്ക് പൂജ നടത്താൻ അനുവാദം കൊടുത്തത് കോൺഗ്രസ് രഥയാത്ര തടഞ്ഞതിന്റെ തുടർച്ചയായി വി പി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള മതേതര സർക്കാരിനെ തകർത്തത് കോൺഗ്രസ് ഒടുവിൽ പള്ളി പൊളിക്കുമ്പോൾ മൗനി മൗനിബാബിയായിരുന്നത് കോൺഗ്രസ് പ്രധാനമന്ത്രി പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയാൻ പോകുമ്പോൾ തങ്ങളെ ക്ഷണിച്ചില്ലെന്ന് വിലപിച്ചത് കോൺഗ്രസ് ഒടുവിൽ ക്ഷേത്രം പണിയാൻ വെള്ളിക്കല്ല് നൽകിയവർ കോൺഗ്രസ് ഇനിയുമേറെ ഈ കോൺഗ്രസ്സിൻ്റെ വർഗീയ പ്രീണനത്തെക്കുറിച്ച് പറയാൻ ഈ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഒന്നാം പ്രതി ബി ജെ പിയേയും സംഘപരിവാറിനെയും ഇന്ന് കാണും വിധം ഭീകര രൂപമാക്കിയത് കോൺഗ്രസിൻ്റെ ഈ മൃദു ഹിന്ദുത്വ നിലപാടാണ് ഈ രണ്ട് ഭീഷണിയിൽ നിന്നുമാണ് ഇന്ത്യൻ മതേതരത്വത്തിന് രക്ഷപ്പെടാനുള്ളത് ഇത് പറയുമ്പോൾ കാവ്യഭൂമിയിൽ ഒരു കഥ വേറെയുമുണ്ട് ബാബറി മസ്ജിദ് വിധി സി ബി ഐ വിരുദ്ധ പോരാട്ടത്തിന് ഇടതുപക്ഷത്തിന് ഫലമേകുമെന്ന് പ്രിയലേഖക അതിന് ഈ വിധിയൊന്നും ആവശ്യമില്ല കൂട്ടിലടച്ച ഈ തത്തയെക്കുറിച്ച് സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും നേരത്തെ വ്യക്തമായ നിലപാടുണ്ട് അത് സ്ഥാപിക്കാൻ ഈ വിധിയൊന്നും ആവശ്യമില്ല ഈ വിധിയും അത്തരത്തിൽ പെട്ടതാണെന്ന് കാവ്യഭൂമി ലേഖകനെങ്കിലും തോന്നിയതിൽ അതിയായ സന്തോഷമുണ്ട് ഇതാണ് സി ഭരിക്കുന്നവർ കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിഴയും അതുതന്നെയാണ് ഈ കേസിലും കണ്ടത് ലിബ്രാൻ കമ്മീഷൻ കണ്ടെത്തിയ തെളിവുകൾ മാത്രം മതിയായിരുന്നു ഈ കേസിലെ പ്രതികളെ ശിക്ഷിക്കാൻ പക്ഷേ ഒത്തുകളിക്കുന്നവർക്ക് അതൊന്നും ആവശ്യമില്ലല്ലോ വിചാരണ കോടതി തൊട്ട് പരമോന്നത നീതിപീഠം വരെ ഇങ്ങനെയാകുമ്പോൾ കോടി കോടി പ്രശാന്ത് ഭൂഷന്മാർ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഭരണഘടനയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അവസാന ശ്വാസം വരെയും പൊരുതുമെന്ന് ഓരോ മതേതരവാദിയും ഓരോ ജനാധിപത്യവാദിയും പ്രതിജ്ഞയെടുക്കേണ്ടിയിരിക്കുന്നു